ഹേയ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ മൈ സ്പിരിച്വൽ ജേണി 11:11. ഇൻ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പുതുതാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്യുക. റീഡിംഗ് ഫ്രീ അല്ല, നോട്ട് ഫ്രീ ആണ്. സോ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ, പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഓൾ സയൻസ് റീഡിംഗ് ആണ്. നമ്മുടെ റീഡിങ്സ് ഒക്കെ ജനറലാണ്, ടൈംലെസ് ആണ്, ഓൾ സയൻസ് റീഡിങ്സ് തന്നെയാണ്. സോ നമുക്കിവിടെ ആക്റ്റീവ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് എയർ സൈൻ ആക്റ്റീവ് ആണ്, ഫയർ സൈൻ ആക്റ്റീവ് ആണ്, കപ്പ് സൈൻ അതായത് വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. ദെൻ ഓക്കെ, ഓൾ സയൻസ് റീഡിംഗ് തന്നെയാണ്. ബട്ട് പാൻറ്റിക്കൽ എനർജീസ് ഇല്ല, ടോറസ് വർഗോ കാപ്രിക്കോൺ ഇല്ല, ബാക്കി എല്ലാ സയൻസും അവൈലബിൾ ആണ്. സയൻസ് ഇഷ്യൂസ് അല്ല. ഇപ്പം നിങ്ങളുമായിട്ട് എനർജീസ് കണക്ട് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് നോക്കാം. ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജനുവരി ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് മന്ത്സ് ആണ്. ഓക്കെ, ഈ ഒരു മന്ത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം മേ ബി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ്സ് നടന്നിട്ടുള്ള മന്ത്സ് ആയിരിക്കാം മേ ബി. ഓക്കെ, ഈ ഒരു പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വളരെ ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അറഗണ്ട് പേഴ്സൺ ആണ്, ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിലാണ്, വളരെയധികം എംബ്രഡ് തന്നെയാണ്. സോ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് സിംഗിൾ പാരൻ്റ് ആവാം, മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം. ഓക്കെ, യെസ്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്താ പറയുക, മൈ വേ ഓർ ഹൈവേ എനർജീസ് ആണ്. എൻ്റെ വഴിക്ക് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ താല്പര്യം ഇല്ല എന്നുള്ളൊരു പേഴ്സണാണ്. ഈ ഒരു പേഴ്സൺ ഇവരുടെ ഫീലിങ്സ് ഒന്നും പാസ്റ്റ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ വളരെയധികം പ്ലെയർ എനർജിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള രീതിക്കുള്ളൊരു തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എനിക്ക് മാത്രമാണ് ഫീലിങ്സ് ഉള്ളത്, എനിക്ക് മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്, എനിക്ക് മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ എഫോർട്ട് എടുക്കേണ്ട, ഇതിലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എഫോർട്ട് എടുക്കണം, ഈ ഒരു പേഴ്സണൊരു എഫോർട്ടും എടുക്കില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് ആവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം എന്താ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഇവരുടെ കയ്യിൽ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എന്താ ഫോർ ഗ്രാൻഡഡ് ചെയ്ത് കാണും, അത്ര വലിയ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഇവർക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ചൂസിയായിട്ടുണ്ടാവാം. പാസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നല്ല രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല, രണ്ടുപേരും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ടുപേരും ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണും എനിക്ക് തല്ലിയ താല്പര്യമില്ല, നീ പോയാലോ എനിക്കൊന്നുമില്ല ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം ഈ ഒരു പേഴ്സണും ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളത്തിൻ്റെ ഇത് സ്നേഹിക്കുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, എന്നിരുന്നാലും നിങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഒരു എന്താ എപ്പോഴും ഒരു ജെം തന്നെയാണ്, വളരെയധികം പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ കാണിക്കുമ്പം ഞാനൊരു എംബ്രറർ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈഗോയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് എങ്ങനെയാണ് താഴ്ന്നു തരുന്നത്, ആ ഒരു എനർജിയാണ് ഇയാൾക്കുള്ളത്. സ്നേഹമുണ്ട്, വളരെയധികം സ്നേഹമുണ്ട്, നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്, ഓപ്ഷൻ നമ്മുടെ ലവേഴ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ്, ഈ ഒരു സിറ്റുവേഷനിൽ ഇയാൾ ചിന്തിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എത്രയൊക്കെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഇവർക്കൊരു വാശിയാണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ നേടിയെടുക്കുന്നു തന്നെ ഉണ്ടാവും. ആ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി പാസ്റ്റിൽ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉള്ളതിന് മെയിൻ റീസൺ മേ ബി ഒരു ലേഡി ആയിരിക്കാം, ഒരു മിസ്റ്റീരിയസ് വുമൺ ആയിരിക്കാം. ഓക്കെ, അവരെന്തെങ്കിലും എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ് മെയിൻ റോൾ അവർക്ക്. സോ ഇതിലൊരു മെയിൻ റോൾ ഈ ലേഡിക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എൻഡപ്പായി പോയിട്ടുള്ളത്. അല്ലാതെ ഇവരുടെ മിസ്റ്റേക്സ് എല്ലാം മേ ബി ഇവരുടെ ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവർ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ലേഡി ആവാം. ഈ ഒരു ലേഡിയുടെ കാരണം കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പായി പോയത്. അല്ലാതെ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം റിലേഷൻഷിപ്പ് എൻഡാക്കി കളഞ്ഞതല്ല. ഓക്കെ, മേ ബി ഈ ഒരു ലേഡി എന്ന് പറയുന്ന അത്ര വലിയ നല്ല ലേഡി ആയിരിക്കില്ല. ഇവർ വേണമെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെൽ വർക്ക് ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കും ചെയ്തിട്ടുണ്ടാവും, ഇവർക്കും ചെയ്തിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോയത്. കാരണം ഈ ഒരു പേഴ്സണും
ഈ ഒരു നിങ്ങളും കൂടി ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ഈ ലേഡിക്ക് കാണുന്നതിനോട് താല്പര്യമില്ല. ഓക്കെ, അതുപോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഈ ലേഡിക്കുള്ളത്. മേ ബി ഈ ഒരു ലേഡി കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് അപ്പായി പോയിട്ടുണ്ടാവാം. ഓക്കെ, യെസ്, ഈ ഒരു പേഴ്സൺ വളരെ സാഡാണ്. ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്, എന്നിരുന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഹൈ റിഗാർഡ്സിൽ തന്നെയാണ്. മേ ബി തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിന് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിൻ്റെ മൈൻഡിലും മീൻസ് എപ്പോഴും ഇവരുടെ ഹേർട്ടിൽ ഒരു പ്രത്യേക സ്പേസ് തന്നെ നിങ്ങൾക്കുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്, നിങ്ങളെന്ന് പറയുന്നത് ലവ് ആണ് ഇവരുടെ മൈൻഡിൽ. ഇവർക്കുള്ള ആ ഒരു ഹേർട്ടിലെ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു പ്യുവർ ലവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥ സ്നേഹം എന്താണെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഇവർ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ ഒരു മൈൻഡ് വരുന്നുണ്ടാവും. ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഓക്കെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, 24/7 നിങ്ങളെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവരെ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എല്ലാം ഉണ്ട്. ഈ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി അബണ്ടന്റ് ആണ്. എന്നിരുന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സൺ നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, ഗ്രേറ്റ് മാനിഫെസ്റ്റർ ആണ് ഈ ഒരു പേഴ്സൺ. എന്ത് കാര്യങ്ങളും ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മേ ബി നല്ല രീതിക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയതുകൊണ്ട് തന്നെ ഇവർ എന്ത് തിങ്ക് ചെയ്താലും അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവാം. ഓക്കെ, ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, മെസ്സേജ് അയക്കണമെന്നുണ്ട്, ബ്ലോക്ക്ഡ് ആണെങ്കിൽ അൺബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇവരുടെ മൈൻഡിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഈഗോയാണ് ഇവരെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈഗോ നല്ല രീതിക്കുണ്ട്. എംപ്രർ അല്ലേ, എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത് ഇങ്ങോട്ടേക്ക്? നിങ്ങൾ താഴുവാണെങ്കിൽ ഓക്കെ, അവർക്കത് പറ്റത്തില്ലാത്തൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മെസ്സേജ് ഒന്നും അയക്കേണ്ട, അവർ വേണേൽ മെസ്സേജ് ഇട്ടോളും, അവർ ആക്ഷൻ എടുക്കുന്നുണ്ടാവും എന്തായാലും, അത് ഉറപ്പാണ്. അവർ ആക്ഷൻ കാണുന്നുണ്ട്, ഇവരുടെ മൈൻഡിലും ഉണ്ട് ആക്ഷൻ ഉണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ഫോക്കസ്ഡ് ആവുക, ഇവർ തന്നെ നിങ്ങളിലേക്ക് വരും. ഓക്കെ, എല്ലാം എനർജീസാണ്. നമ്മൾ എനർജീസ് വെച്ചിട്ട് തന്നെയാണ് റീഡിങ് ചെയ്യുന്നതും എല്ലാം. നമ്മളുടെ എനർജീസ് ഹൈ ആണെങ്കിൽ എത്രയൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഫോർത്ത് പാർട്ടി ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങൾ എത്രയൊക്കെ സ്പെൽ വർക്കുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. സോ നമ്മുടെ എനർജീസ് ഹൈ ആകുമ്പോഴേക്കും ഇവർ നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ടാവും. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ക്യൂക്ക് എനർജി അപ്ഡേറ്റ്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.